ഈ വിയർപ്പ് മാണ്ട എന്ന് പറഞ്ഞ ഒരാൾക്ക്, അതുപോലെ തന്നെ ക്യാൻസർ മാണ്ട എന്ന് പറഞ്ഞ ആൾക്ക് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മാണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. എടാ അത് ഷിഗർ കൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഷിഗറല്ല, ഷുഗറായിരുന്നു. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു. ആളുകളെ തിരിച്ചറിയുന്നത് ശബ്ദത്തിൽ നിന്നായിരുന്നു. അല്ലെങ്കിൽ ചോദിക്കും ആരാത് എന്ന്. അപ്പൊ പറയാ, ഞാൻ വന്നത് അയമുട്ടിയാണ് എന്ന് പറഞ്ഞാല്, ആ അയമുട്ടിയെ കണ്ണ് കാണില്ല. വളരെ സമയത്ത് അന്ന് എനിക്ക് വളർ പറയാറ് ശക്തിയായിട്ട് വിയർക്കും, വിയർത്തിട്ട് വളർന്നിട്ട് കുപ്പായ വിയർപ്പ് പോകും. വളരെ വിയർപ്പ് വീണിട്ട് പോക്കലാണ് സാധാരണ. അത്ര ശക്തിയായിട്ടുള്ള വിയർപ്പുണ്ടാവും. അതുകൊണ്ട് തലേക്കെട്ട് ഞാൻ ദ്വാ കഴിഞ്ഞാൽ എടുത്ത് മേശപ്പുറത്ത് വെക്കും. പിന്നെ തലയില് മറക്കാണ്ടാണ് വയത് പറയുക. വയത് കഴിഞ്ഞ് മെല്ലെ എന്നെ സ്റ്റേജിന്റെ ഒരു മൂലേക്ക് വിളിച്ചുകൊണ്ട് സിഎം പറയുമെന്ന് പറഞ്ഞു. ആ തലേക്കെട്ട് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ കണ്ട എന്റെ വിയർപ്പ് കണ്ടില്ലേ, ഇതേ നിനക്ക് വിയർപ്പ് തലയിൽ കൊടുത്താൽ നാളെ വേദ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അത് ഞാൻ എടുത്തു വെക്കുന്നത് പറഞ്ഞു. അപ്പനോട് പറഞ്ഞു, ഏങ്ങനെയല്ലേ എടുത്തു വെക്കണമല്ല, നിങ്ങൾ തല മറച്ചുകൊണ്ടല്ല വേദ പറഞ്ഞു. ഇനി ഈ വിയർപ്പ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുതൽ ഞാൻ തലയെക്കെട്ട് എടുത്തു വെക്കാതെ വേറെ പറയും. അന്ന് മുതൽ പിന്നെ എനിക്ക് ആ രോഗം ഉണ്ടായിട്ടില്ല. ഒരൊറ്റ ദിവസം കൊണ്ട് ഒരു വാക്കുകൊണ്ട് ആ രോഗം മാറിപ്പോയി. വിയർക്കുന്ന രോഗം തന്നെ ഇല്ലാതെ ബഹുമാനപ്പെട്ടവർ അതിനോട് ഇന്ന് മുതൽക്ക് ഇനി അതില്ലാതെ അസ്സലാമു അലൈക്കും. 60-ൽ അത്തമ്പത്തും കഴിഞ്ഞ്, 70-ൽ ഏടാവിടവും കഴിഞ്ഞ്, 80-ൽ കുണ്ടം മറിച്ചിലും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ഇരുത്തിരിക്കുകയാണ്. അല്ല കൊടുത്ത കഴിവുകൊണ്ട്, അല്ല കൊടുത്ത കഴിവുകൊണ്ട് എന്ന് സാധാരണ ഇവർ പറയാറുണ്ട്. അല്ല കൊടുത്ത കഴിവുകൊണ്ട് ഒന്ന് ഇരിക്കാൻ പോലും വയ്യ, നടക്കാൻ വയ്യ. ഇതാ കണ്ടോക്കി നിങ്ങൾ, രണ്ടാൾ മൂന്നാൾ താങ്ങി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ല കൊടുത്ത കഴിവുകൊണ്ട് നടക്കാൻ വയ്യാത്ത ആളാണ്. ഇനി അല്ല കൊടുത്ത കഴിവുകൊണ്ട് ഈ ലോകം നിയന്ത്രിക്കാൻ പോണു എന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നത്, ആ ആളുകളുടെ കാറ്റഗറി എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം നമുക്കിത് ദിവസവും അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ബോറടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, ഇദ്ദേഹത്തിൻ്റെ തല നല്ല വേർക്കുമായിരുന്നു. വേർപ്പ് എന്ന രോഗം ഇത് പറഞ്ഞാൽ തിരിയുന്നില്ല, എങ്കിലും അതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിയർപ്പ് എന്ന ഒരു രോഗാവസ്ഥ മൂപ്പർക്ക് ഉണ്ടായിരുന്നു. ആ രോഗം ഇനി വേണ്ട എന്ന് സി എം അബക്കർ ബാക്കവി എന്ന് പറയുന്ന സി എം മടവൂർ ഔലേക്കാക്ക പറഞ്ഞതിനോടെ അത് നിന്നു എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലാക്കുവാൻ വേറൊരാളിത് വിശദീകരിക്കുന്നുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. ഉസ്താദിൻ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തല പെട്ടെന്ന് വേർക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അപ്പോ ഇടക്ക് ഉസ്താദ് ഇങ്ങനെ തലയെക്കെട്ട് അയച്ചിട്ട് ഇങ്ങനെ ടേബിളിൽ വെക്കും, പിന്നെ ടബിലോട്ട് ഒരവസ്ഥ. അപ്പോ ശിവലതായി ചോദിച്ചു, എന്താണ് ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ, എനിക്കിങ്ങനെ തല വേർക്കുന്നു. ഇനി ആ വേർപ്പ് വേണ്ടാന്നു ഉസ്താദ് പറയാറുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് ആ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. അതോടുകൂടി ആ പ്രസംഗത്തിൽ മഹാനവർഗ ഇനി ആ വിഷമം വേണ്ടാന്ന് പറഞ്ഞതോടുകൂടി, അതാണ് കാമിലു ഷിഫാ കമ്മരിയും കതുകത്താവ് കാമിലു ഷിഫാ ബിക്കും ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലിയ മടവൂർ വലിയ. അതൊക്കെ ആ തവസ്ലമീത്തിൽ ഓരോ വരികളും വളരെ അർത്ഥവത്തായ വരികളാണ്. അപ്പൊ കേട്ടല്ലോ നിങ്ങള്, അയാൾ പറഞ്ഞത് എന്താണ് എന്നുള്ളത് മറ്റൊരാൾ വിശദീകരിച്ചത്, അത് വേറൊരു വേദിയിൽ വെച്ച് വിശദീകരിച്ചതാണ്. അപ്പോൾ എന്താ അവിടെ പറഞ്ഞത്? വിയർപ്പ് ഒരു അസുഖമാണ് എന്നുള്ളതാണ് ഇവർ പറഞ്ഞത്. വിയർപ്പ് ഒരു അസുഖമല്ല മൊയിലേക്കന്മാരെ. വിയർപ്പ് എന്നുള്ളത് ആരോഗ്യമുള്ള ശരീരത്തിൽ വിയർക്കും, അത് അതിന് പല കാരണങ്ങളുമുണ്ട്. ഇനി ഈ പറയപ്പെട്ട ആൾ അസുഖം വേണ്ട എന്ന് പറഞ്ഞ മറ്റു ചില സമയങ്ങൾ കൂടിയുണ്ട്, നമുക്കതുകൂടി ഒന്ന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് രോഗം വേണ്ടാന്നു പറയുമ്പോൾ തന്നെ രോഗം മാറിപ്പോകുകയാണെന്നാണല്ലോ പറഞ്ഞത്. അവസാനം നമുക്ക് ഇതിൻ്റെ ഒക്കെ
അടിവേര് പറിച്ച് മാന്തി അപ്പുറത്ത് കിടന്ന ഒരു സാധനം കാണിക്കാണ്ട്. എന്തായാലും നൗഷാദ് ഹസനി പറയട്ടെ. ആ പറയാ ഹസനെ. ക്യാൻസർ രോഗി ശൈഖുന നിർത്തി. ശൈഖുന തസറുഫിനും കൈകാര്യം ചെയ്യാനും നിയന്ത്രിക്കാൻ അധികാരമുള്ള ആളാ നിൽക്കെന്ന് ചോദിച്ചു ശൈഖ് അവറുകളെ, ഞാൻ ക്യാൻസർ രോഗിയാണ്, എന്റെ രോഗം മാറ്റി തരണം. രോഗം മാറ്റി തരണം. ആ രോഗം വേണ്ട വേണ്ട ഇങ്ങനെ പറയുന്ന ഉലിയാക്കന്മാർ, ആ രോഗം വേണ്ട, അത് ഞാൻ ശിഫയാക്കി. ഞാൻ നിമിത്തമായി അല്ല സുഖപ്പെടുത്തി എന്നല്ല, അത് വേറെ. വേണമെങ്കിൽ വേറെയുള്ള ആൾക്കാർ ചെയ്യണ്ടോ? പിന്നെ ഇവിടെ അതല്ല, ഇത് നേർക്ക് നേരെയുള്ള ഏർപ്പാട്. ഞാൻ സുഖപ്പെടുത്തി, അത് ഞാൻ ക്യാൻസലാക്കി. ഇത് പറയാൻ്റെ അധികാരം അല്ല കൊടുത്തതാണ്. അല്ല കൊടുത്ത, അല്ല കൊടുത്ത അധികാരത്തിൽ നിന്ന് അവര് നമുക്ക് അതിന്റെ പരിഹാരം നിർദ്ദേശിച്ചു തരും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവളോട് തേടുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ പറഞ്ഞത് അല്ല കൊടുത്ത കഴിവാണെന്നാ പറഞ്ഞത്. ഇനി അല്ല കൊടുത്ത കഴിവ് നേരത്തെ നമ്മൾ കാണിച്ചു, ഒന്നും കൂടി കണ്ടോ കാണി. ഇതാണ് അല്ല കൊടുത്ത കഴിവിന്റെ കോലം. ചെങ്ങായിമാരെ, നീച്ച് നടക്കാൻ പറ്റ. അല്ല കൊടുത്ത കഴിവായ ഒരു മനുഷ്യനെ എഴുന്നേറ്റ് നിന്ന് നടക്കുക. എനിക്കും ഇത് കാണുന്ന ഇപ്പോൾ കുഴപ്പമുള്ള ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും, വീൽ ചെയറിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. അവരെ കുറ്റം പറയുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല, സാധാരണ ആളുകൾ നടക്കാറുണ്ട്. ഈ നടക്കുക എന്നുള്ളത് അല്ല കൊടുത്ത കഴിവാണ്. ഇയാൾക്ക് അതിനും കൂടി ആവതില്ലാതായിക്കണോ? ഇനി ഇയാൾ മരിച്ചാലോ? കൊണ്ടേ മറവ് ചെയ്തിട്ട് ജാറം പൊക്കിയിട്ട് അവിടെ നിന്നിട്ട് പറയും, ഇതാണ് കുത്തുബുല്ലാലെന്ന്, ഇതാണ് മുദബിറുല്ലാലെന്ന്. ആ നമുക്ക് കാണാവുന്നതാണ്. ഇനി ഏതായാലും കൂടുതൽ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല. ഈ അത് മാണ്ട എന്ന് പറഞ്ഞാൽ അത് വേണ്ടാണ്ടയക്കുന്ന സി എം മടവൂർ ഔലിയകാക്കാൻ്റെ ആ ഒരു കറാമത്തുണ്ടല്ലോ. എന്നാൽ അദ്ദേഹത്തിനത് നടപ്പിൽ വരുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മടവൂർ കാഫിലക്കാരനായ സിറാജുദ്ദീൻ ലത്തീഫി പുറത്തുവിട്ട വീഡിയോയിൽ നിന്നും നമുക്ക് മനസ്സിലായത്. അത് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിലത് പറയാനുണ്ട്. മുബരെ തന്നെ ഞാൻ പോയി അടുത്ത് ഷെയ്ഖിനടുത്ത് തന്നെ ബാപ്പി മുഖർണി അവിടെ പിക്കുമെന്ന് പറഞ്ഞു. ആരോ കാവിന് ജ്യേഷ്ഠപ്പെട്ടെന്ന് പറഞ്ഞു. എല്ലാവരും അത്ഭുതം, കാരണം ഇത്ര ആളെ കാണാൻ വന്നിരുന്നറിയോ. അങ്ങനെ അവിടെ പോയി, ഞാൻ പോയിട്ട് മുപ്പ പെട്ടെന്ന് എണീച്ച് ആരാ ജ്യൂസ് പോന്നെ ആ തന്നെ കറക്കുന്ന എണീച്ച് ഇങ്ങോട്ട് പറഞ്ഞു, എനിക്ക് കണ്ണ് കണ്ടുകൂടാടാ. എണീച്ച് എന്റെ കൈ പിടിച്ച് എണീച്ചിട്ട് പറഞ്ഞു, ജ്യൂസ് പോന്ന് പറഞ്ഞപ്പോ ഷെയ്ഖുന ആരാണ് ചോദിച്ചോ? ആ ജ്യൂസ് പോന്ന് പറഞ്ഞു. ആ അപ്പൊ എന്റെ കൈ പിടിച്ച് എനിക്ക് കണ്ണ് കണ്ടുകൂടാടാ, കണ്ണിന് സാർ പറ്റി പോയി എന്ന് പറഞ്ഞു. മടവൂര് പറയാണ്, എടാ എനിക്ക് കണ്ണ് കണ്ടുകൂടാ, എന്റെ കണ്ണിന് സിഹർ പറ്റിപ്പോയി. സിഹർ പറ്റിപ്പോയി, സുഗർ സഹറായി. ഞാൻ തന്നെ കണ്ടോ, ഞാൻ തന്നെ മനസ്സിലായി. നിന്റെ കണ്ണുകൾ വെച്ചുകൊടുക്കാൻ പറ്റോ പറ്റോ എനിക്ക് തോന്നിപ്പോ അങ്ങനെ പറഞ്ഞാലോ. അത്രയല്ലേ അങ്ങനെ ഇപ്പോഴെല്ലാം പറഞ്ഞ് എല്ലാം ചോദിച്ച് അങ്ങനെ അങ്ങോട്ടേ പറഞ്ഞു. അപ്പൊ ഇത് ബാദാദ് പോയി മൊയ്തി ശേഖിന്റെ അടുത്ത് പോയിന അല്ലേ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ല. മൊയ്തി ശേഖത്തെ പോയിനല്ലേ എന്നാ. അതായത് ഷെയ്ഖുന നിങ്ങളടുത്ത് പറയാ എനിക്ക് കണ്ണിന് കാഴ്ച ഇല്ല എന്ന് പറഞ്ഞ ഷെയ്ഖുന, രണ്ടാമത് നിങ്ങളടുത്ത് ചോദിക്കുക, നീ നിങ്ങള് ഓസില്ലാലോ നിങ്ങളെ സിയാർത്ത് ചെയ്തു തോന്നു. അവിടെ പോയിനല്ലേ ആന്ന് പറഞ്ഞു. അപ്പൊ കാഴ്ച ഇങ്ങോട്ട് ചോദിച്ചാ ഞാൻ അങ്ങോട്ട് പറഞ്ഞല്ല, ബാധാ നിന്ന കഥ ഞാൻ പറഞ്ഞില്ല, അതാണ് ഞാൻ അങ്ങനെ പോന്നെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, അപ്പോ പുറത്തെ കാഴ്ച പോയിട്ടുള്ളൂ, ഉൾക്കാഴ്ച ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ഈ പറയണത്. എന്നാൽ പ്രിയമുള്ളവരെ, സി എം ഔലിയ കാക്കാക്ക് കാഴ്ച പോയിരുന്നു എന്ന് മാത്രമല്ല, കാലിലൊരു മുറിവുണ്ടായിട്ടത് പഴുത്ത് വ്രണമായി പൊട്ടി ഒലിച്ച് കെട്ടി കാലിമ പിന്നെ നീര് വന്ന് ആ ഒരവസ്ഥയിലുമായിരുന്നു ഇത് രണ്ടും സംഭവിച്ചത്. ഇത് കണ്ണിൻ്റെ കാഴ്ച പോയതും കാല് വ്രണമായതും സിഹിറ് കൊണ്ടല്ല. ഇനി സിഹിറ് കൊണ്ടാണെങ്കിൽ സിഹിറും ബാത്തിലാക്കാൻ കഴിയണ്ട. ഈ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആൾക്ക് അല്ലേ? അതവിടെ കിടക്കട്ടെ. ഷുഗർ എന്നുള്ളൊരു സംഭവമാണ് അയാളവിടെ പറയുമ്പോൾ ഷുഗറിനെ സിഹിറാക്കി മാറ്റിയതാണ്. അത് ആ വാക്കിൽ ഞാൻ അപ്പം തന്നെ സൂചിപ്പിച്ചിരുന്നു. പ്രിയമുള്ളവരെ, സി എം സ്മരണിക എന്ന് പറയുന്ന അവരുടെ ബുക്കിൽ എഴുതി വെച്ചിട്ടുള്ളത് സി എം മടവൂർ ഔലിയക്കാക്കയ്ക്ക് ഈ അവസരത്തിൽ, അതായത് അവസാന കാലമായപ്പോൾ, കാലിൽ വ്രണമുണ്ടായിരുന്നു. അത് മരുന്ന് വെച്ച് കെട്ടാനൊന്നും മൂപ്പര് പോയിട്ടില്ല, അത് വേണ്ടാന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു. ആളുകളെ തിരിച്ചറിയുന്നത് ശബ്ദത്തിൽ നിന്നായിരുന്നു. അല്ലെങ്കിൽ ചോദിക്കും ആരാത് എന്ന്. അപ്പോൾ പറയാ, ഞാൻ വന്നത് അയമുട്ടിയാണ് എന്ന് പറഞ്ഞാൽ, ആ അയമുട്ടിയേ കണ്ണ് കാണില്ല, ഷുഗറുണ്ടേ എന്ന് പറയുന്ന മടവൂർ ഔലിയക്കാക്ക ഇയാളുടെയൊക്കെ രോഗം മാറ്റിയിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, സിഹിറ് കൊണ്ടല്ല കാഴ്ച പോയത്, ഷുഗർ പ്രമേഹം അങ്ങനെ പറയാം അല്ലേ. ഷുഗർ വന്നു കഴിഞ്ഞാൽ
ഷുഗർ പല ഐറ്റം ഉണ്ട്. അതിൽ ഒരൈറ്റമാണ് ഈ കാഴ്ച കുറയുന്ന ഒരു ഐറ്റം, നരമ്പിൻ്റെ വെയിനിന് ബാധിക്കും, നരവിന് ബാധിക്കുന്ന ഒരു അസുഖമുണ്ട്. അത് ചില ഷുഗർ രോഗികൾക്ക് അവർ ഷുഗർ ഉള്ളത് അറിയാതെ കണ്ണിന് കാഴ്ച കുറയുന്നതും അറിയാതെ, ഇപ്പോൾ വായിക്കുകയോ അതുപോലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കണ്ണിന് കാഴ്ച കുറവുള്ളത് അറിയാൻ കഴിയും. എന്നാൽ വായനാശീലമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഇപ്പോൾ മൊബൈലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ കഴിയും. കണ്ണിന് കാഴ്ച കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. എന്നാൽ കുറച്ച് മുമ്പേയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വായനയോ മറ്റൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ കണ്ണിന് കാഴ്ച കുറയുന്നത് പെട്ടെന്ന് അറിയാൻ കഴിയില്ല. ചെറിയ അക്ഷരങ്ങൾ അങ്ങനെ, പിന്നെ നമ്മുടെ നരമ്പ് ശരിക്കും തളർന്നു തുടങ്ങിയിട്ടാണ് കാഴ്ച കുറയുന്നതായിട്ട് അറിയുക. അത് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വലിയ ചികിത്സയൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ പുതിയ ഇതിൽ ലേസർ ചികിത്സയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പോൾ ഷുഗർ രോഗികൾ കണ്ണിന് കാഴ്ച കുറയുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നരവിന് എന്തെങ്കിലും നരമ്പിന് എന്തെങ്കിലുമൊക്കെ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് അത് വ്യക്തമായിട്ട് പുതിയ ചികിത്സാ രീതികളൊക്കെ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ശ്രദ്ധിക്കാൻ നോക്കുക എന്ന് സാന്ദർഭികമായിട്ട് പറയുകയാണ്. കാര്യം ഞാൻ കണ്ണിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. എനിക്ക് തലവേദന ഈ വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ലൈറ്റ് ഗ്ലാസ്സിൽ അടിക്കുക കാരണം കണ്ണട ഒഴിവാക്കാറുണ്ട്. വീഡിയോ കഴിയുമ്പോഴേക്കും ഭയങ്കര തലവേദന വരും. തലവേദനയും കാഴ്ചക്കുറവും രണ്ടും കൂടി ഒരുമിച്ച്, ലോങ് സൈറ്റും ഷോർട്ട് സൈറ്റും കുറവുണ്ട്, അതുപോലെ തന്നെ തലവേദന, കണ്ണട ഉപയോഗിക്കാതെ നമ്മൾ ഒരു അരമണിക്കൂറൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല തലവേദന വരും. അപ്പോൾ കണ്ണട ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, അത് കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രം ഒഴിവാക്കുക, ബാക്കി സമയങ്ങളിലെല്ലാം ഉപയോഗിക്കണം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച്, അത് ഷുഗറിൻ്റെ പ്രശ്നമൊന്നും അല്ല കേട്ടോ, എനിക്ക് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒന്നുമില്ല, അതിനെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ടായിരുന്നു, ആ ഒരു ഇത് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ സിഹിറ് കൊണ്ട് ആരെയും കാഴ്ച ഇല്ലാണ്ടാക്കാനൊന്നും പറ്റൂല, ഷുഗർ കൊണ്ട് വരും എന്നുള്ളതാണ് ഇവിടെ ഇത്രയും നേരം ആയിട്ട് പറഞ്ഞത്. ഇൻഷാ അല്ലാ ഇവിടെ പറഞ്ഞു വന്നത് മറ്റയാളുടെ വിയർപ്പ് അതൊരു രോഗമായിട്ടാണ് പറഞ്ഞത്. വിയർപ്പ് ഒരു രോഗമല്ല എന്നുള്ളത് മുസ്ലിയാക്കന്മാരും ഈ പറയപ്പെട്ട മൂത്ത മുസ്ലിയരും ഒക്കെ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഈ വിയർപ്പ് മാണ്ട എന്ന് പറഞ്ഞ ഒരാൾക്ക്, അതുപോലെ തന്നെ ക്യാൻസർ മാണ്ട എന്ന് പറഞ്ഞ ആൾക്ക് കണ്ണിൻ്റെ കാഴ്ചക്കുറവ് മാണ്ട എന്ന് പറയാൻ കഴിഞ്ഞില്ല. എടാ അത് ഷുഗർ കൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞു. ഷുഗറല്ല, ഷുഗറായിരുന്നു, സിഹറല്ല അത്, ഷുഗർ കാരണമായിക്കൊണ്ട്, ഷുഗർ വേണ്ടാന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാല് മുറിവ് പൊട്ടി വ്രണമായി പൊട്ടി ഒലിച്ച് നീര് വന്ന് ചീർത്ത് വീർത്ത് കെട്ടി ഓയിൽമെൻറ്റും തേച്ച് നടക്കുകയായിരുന്നു അന്ന്, അത് മാണ്ടാന്നും പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് നടക്കൂല, മറ്റേതോ, മറ്റേത് നടന്നിട്ടില്ലെങ്കിലും ഈ കൗമ്യങ്ങൾ നടന്നു എന്ന് പറയും. അപ്പോൾ ഈ ഇത്രയും നീട്ടി പരത്തി പറയുന്നതൊക്കെ ഇതിപ്പോഴും ഇങ്ങനെ ഇവർ പാടിയും കൊണ്ടിരിക്കുക. ഇയാൾ ഈ കോലത്തിൽ ഈ അവസ്ഥയിലെത്തി, രണ്ടോ മൂന്നോ ആളില്ലാതെ നീച്ചടക്കാൻ പറ്റാത്ത അവസ്ഥയിലും ഈ നുണ പറഞ്ഞും കൊണ്ട് അടക്കുമ്പോൾ നമുക്ക് തുറന്നു പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണിത് കാണിക്കുന്നത്. ഇൻഷാ അല്ലാ ഈ വീഡിയോ അതിൻ്റെ പിന്നെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.